അടുത്തതായിട്ട് നമുക്ക് മിസ്റ്റർ രഞ്ജിത് ലാൽ, ഫുഡ് ആൻഡ് ബെവറേജസ് മാനേജർ മലബാർ പാലസ്. 27 years ആയിട്ട് നമ്മളോട് ഉള്ള സ്റ്റാഫാണ്. അപ്പം ഹീസ് ഒരു എക്സ്പേർട്ട് ഇൻ F&B സർവീസ്. He goes teaching as well. So let's hear from Mr. Ranjith Lal. Good evening to you all. എല്ലാവരും നന്നായി എൻജോയ് തോന്നുന്നു ആദ്യത്തെ സെഷൻ. ഞാൻ നല്ല തുടങ്ങുകയാണ്. നമ്മൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസാണ്. സർവീസിൻ്റെ ആസ്പെക്ട്സാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ഹോട്ടലിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഞാൻ ഒന്ന് നിങ്ങളിലേക്കൊന്ന് ഇതാക്കുകയാണ്. എന്താണ് ഹോട്ടൽ എന്ന് നമ്മൾ അറിയണം. വാട്ട് ഈസ് ഹോട്ടൽ? ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് താമസം, ഭക്ഷണം, പിന്നെ മറ്റുള്ള സൗകര്യങ്ങളായിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള മറ്റുള്ള സർവീസസും അവിടെ ചെയ്യുന്നുണ്ട്. അത് ഗസ്റ്റിൻ്റെ ഒരു കൺവീനിയൻറ്റും കംഫർട്ടും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് എ വ്യൂ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്, ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. ഈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ലൈസൻസ്ഡ് പാർട്ട് ഓഫ് ഹോട്ടലായിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഔട്ട്ലെറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് റെസ്റ്റോറൻ്റ്. മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അതാണ്. അങ്ങനെ ഇവിടെ സർവീസ് അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് അവെയിൽ ചെയ്യുന്ന ആളാണ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ഗസ്റ്റ്, ഹു ഈസ് കോൾഡ് ആസ് എ ഗസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഹോട്ടലിലേക്ക് വരുന്ന എല്ലാവരെയും ഗസ്റ്റ് തന്നെയാണ് നമ്മൾ പറയുക. കാരണം നമ്മൾ വി ആർ ഇൻ ദ സർവീസ് ഇൻഡസ്ട്രി, സർവീസ് ഇൻഡസ്ട്രി തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 6 മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റിൽ വരുന്നത് ഫ്രണ്ട് ഓഫീസ്. ആദ്യം വരുന്നത് അവരാണ്. ഈ ഹോസ്പിറ്റാലിറ്റി അവരാണ് ഒരു കോർഡിയൽ വെൽക്കം ചെയ്യുന്നത് ഗസ്റ്റിനെ. ഫ്രണ്ട് ഓഫീസാണ് ആദ്യം വരിക. അവിടുന്നാണ് ഈ റൂമിൻ്റെ അലോക്കേഷനൊക്കെ പോകുന്നത്. ഫ്രണ്ട് ഓഫീസും ഹൗസ് കീപ്പിങ്ങും ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. അതായത് അവർ റൂമിന് ചോദിക്കുമ്പോൾ ഇവർ ഇത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്യേണ്ടി വരും, ഫ്രണ്ട് ഓഫീസ് ആൻഡ് ഹൗസ് കീപ്പിംഗ്. ഈ ഫ്രണ്ട് ഓഫീസ് തന്നെ വേറൊരു ചെറിയൊരു സബ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് ബെൽ ഡെസ്ക് എന്ന് പറയും. ഗസ്റ്റിൻ്റെ ലഗേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വലിയ വലിയ കുറേ ഉള്ളൊരു ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒരു ഇതാണ് പറയുന്നത്. സാധാ ഹോട്ടലിലുള്ളതല്ല, ഗ്രൂപ്പായിട്ട് വരുമ്പോൾ. പിന്നെ ഉള്ളത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ്, ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ സർവീസ്. ഇത് രണ്ടും ക്ലോസ്ലി ലിങ്ക്ഡ് തന്നെയാണ്. കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കോർഡിനേഷൻ എപ്പോഴും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ടി വരും. കിച്ചണും സർവീസും, പ്രൊഡക്ഷൻ ആൻഡ് സർവീസ്. പിന്നെ വരുന്നത് എൻജിനീയറിംഗ് ഉണ്ട്. എൻജിനീയറിംഗ് ആണ്, അവരാണ് മെയിൻ്റനൻസ്, ഡേ ടു ഡേ മെയിൻ്റനൻസ്, ലിഫ്റ്റിൻ്റെ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ, ഇതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നോക്കുന്ന മെയിൻ്റനൻസിൻ്റെ ഇതിലാണ്. ഈ ഹൗസ് കീപ്പിംഗ് തന്നെ ഗാർഡനിങ്, ഫ്ലോറിസ്റ്റ്, അതൊക്കെ അതിലാണ് വരുന്നത്. പിന്നെയുള്ളത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ് പിന്നെ അറിയാം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഉള്ള ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കവർ എന്ന് പറയും. ഒരു ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു 100 covers. കവർ എന്ന് പറഞ്ഞാൽ, കവർ എന്ന് പറഞ്ഞാൽ ഈസ് എ പ്ലേസ് വേർ ദ ഗസ്റ്റ് ക്യാൻ ഈറ്റ് കൺവീനിയൻ്റ്ലി എന്നാണ്. അതായത് ഗസ്റ്റിന് സൗകര്യപ്രദമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം. ഇത് കോഴ്സസ് എന്ന് പറയും. കോഴ്സ് ബൈ കോഴ്സ് ആണ് ഈ സ്റ്റാർ ഇതിൽ മെനുവിൽ വരുന്നത്. ഫസ്റ്റ് സൂപ്പ്, അല്ലെങ്കിൽ ഫിഷ്, അങ്ങനെ മെയിൻ കോഴ്സ്, ഡെസേർട്ട്, അങ്ങനെ ഒരു 11 കോഴ്സ് തന്നെ ഉണ്ട് ഫ്രഞ്ച് ക്ലാസിക്കൽ മെനുവിൽ. 11 കോഴ്സ്. അപ്പോൾ ഈ കവർ എന്ന് പറഞ്ഞാൽ ഇതാണ്, കൺവീനിയൻ്റ് ആയിട്ട് ഗസ്റ്റിന് കഴിക്കാനുള്ള ഒരു സ്പേസ്. അതിൽ വരുന്നത് 24 inches ലെങ്ത് ആണ് ആൻഡ് 15 width. അതിന് സ്പെസിഫിക്കേഷൻ വരെയുണ്ട്, 24 inches ലെങ്ത് ആൻഡ് 15 width. അപ്പോൾ ഒരു 100 കവർ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ അത്രയും വലിപ്പം വേണ്ടി വരും. അത് 100 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് റൂം റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മളൊരു, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു, നമ്മൾ പൊളൈറ്റ് ആയിട്ട് അവരെ വെൽക്കം ചെയ്യുന്നു, അവരെ ഇരുത്തുന്നു. അവർ ആദ്യം കുട്ടികളുണ്ടെങ്കിൽ അവർക്കാണ് സെർവ് ചെയ്യുക, ഓർഡർ എടുക്കുന്നു,
ഓർഡർ എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് കൂടിയാണ് മെനു കാർഡൊക്കെ കൊടുക്കുക. പ്രസൻറ്റ് മെനു കാർഡ് ഇൻ ദ റൈറ്റ് സൈഡ്. സർവീസ് ആകുമ്പോൾ സിൽവർ സർവീസ് എന്ന് പറയുമ്പോൾ അത് ലെഫ്റ്റ് സൈഡ് കൂടിയാണ് സെർവ് ചെയ്യുക. സിൽവർ സർവീസ് അതായത് പ്ലാറ്റർ ടു പ്ലേറ്റ് എന്ന് പറയും. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സെർവ് ചെയ്യുക. പക്ഷേ അമേരിക്കൻ സർവീസ് ഉണ്ട്, അത് പ്രീ പ്ലേറ്റഡ് ആണ്. അമേരിക്കയിൽ ഒരു ബിസി അതായത് മോട്ടർ ഹോട്ടൽസ് എന്ന് പറയും. അവർ എപ്പോഴും ആ ഒരു ഇതിൻ്റെ അടുത്ത് വരുന്ന അവർ കഴിച്ചിട്ട് പോകാന്നുള്ള പെട്ടെന്ന് പോകാന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റിൽ ബോറോ ചെയ്തതാണ് കോഫി ഷോപ്പ്. അവിടെ റൈറ്റ് സൈഡാണ്, എല്ലാം പ്രീ പ്ലേറ്റഡ് ആയിരിക്കും. ഇപ്പം നമ്മളവിടെ ഒരു കട്ട്ലറ്റ്സ് അല്ലെങ്കിൽ ബർഗേഴ്സ് സാൻഡ്വിച്ചസ് അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ദോശ അതെല്ലാം കിച്ചണിൽ നിന്ന് തന്നെ പ്ലേറ്റ് ചെയ്തതാണ്, പ്രീ പ്ലേറ്റഡ് ആണെന്ന് പറയും. അത് സർവീസ് റൈറ്റ് എന്നാണ് വരിക. പിന്നെ ബീവറേജസും റൈറ്റ് എന്നാണ് വരിക. വെതർ ഇറ്റ് ഇസ് ആൽക്കഹോളിക് ഓർ നോൺ ആൽക്കഹോളിക് ജ്യൂസോ എന്തായാലും കോഫി വട്ടവർ നറിഷിംഗ് ബീവറേജ് എന്തായാലും അത് വരുന്നത് റൈറ്റ് സൈഡാണ്, ഓൾവേസ് ഫ്രം ദ റൈറ്റ് സൈഡ്. ഇപ്പം നമ്മൾ സർവീസ് പറഞ്ഞാൽ സിൽവർ സർവീസ് ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് സർവീസിൻ്റെ ഇതാണ്. മെയിൻലി നാല് സർവീസസ് ആണ് നമ്മൾ ഞാനിവിടെ പറയുന്നത്. ദർ ആർ പ്ലെൻറ്റി ഓഫ് സർവീസസ്. ഒന്നുള്ളത് ഈ സിൽവർ സർവീസ്, നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ അവർ ചെയ്യുന്ന സർവീസ്. പിന്നുള്ളത് അമേരിക്കൻ, അതിപ്പോൾ പറഞ്ഞു പ്രീ പ്ലേറ്റഡ് ആണ്, സ്നാക്സ് ആണ് ഉണ്ടാവുക മെയിനായിട്ട്. കിച്ചണിൽ തന്നെ പ്രീ പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കൊണ്ടു കൊടുക്കാനുള്ള പണിയേ ഉണ്ടാവുള്ളൂ. അതായത് പ്ലാറ്ററിലൊന്നും എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യേണ്ട, ടൈം കൺസ്യൂം ചെയ്യൂല, പെട്ടെന്ന് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണത്. പെട്ടെന്ന് കൊടുക്കുന്നു പോകുന്നു, സാൻഡ്വിച്ച് ക്ലിയറൻസും ഉണ്ടാവും. പിന്നെ ഉള്ളത് റൂം സർവീസാണ്. റെസ്റ്റോറൻറ്റിൽ അതായത് ഹോട്ടൽസിൽ എന്ന് പറഞ്ഞാൽ റൂംസ് ഉണ്ടാവും. സോറി, റൂം സർവീസ് ഉണ്ട്. അതായത് ഒരു ഗസ്റ്റ് വിളിക്കുകയാണ് റൂമെന്ന്, റൂം നമ്പർ അതിൽ ഇൻഡിക്കേഷൻ വരും, ഇന്ന റൂം എന്നാണ്, 606. അപ്പോൾ ഇന്നത് വേണം ഇന്നത് വേണം ഇന്നത് വേണം എന്ന് പറയും. അപ്പോൾ അത് അക്കോർഡിംഗ്ലി അവർ റിപ്പീറ്റ് ചെയ്യും. ഓർഡറൊക്കെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അവർ ടൈമൊക്കെ നോട്ട് ചെയ്യും, ഇന്ന ടൈമിന് ഇന്ന ടൈമിന് ഡെലിവറി ചെയ്തു. അതിനവിടെ രജിസ്റ്ററൊക്കെ ഉണ്ടാവും, എന്നിട്ട് അത് റൂമിലേക്ക് കൊടുക്കുന്നു. പിന്നുള്ളത് ഒന്ന് ബുഫേ ആണ്. ബുഫേ സർവീസ് എല്ലാവർക്കും കോമൺ ആണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ, സ്പെഷ്യൽ പാർട്ടി, ഒഫീഷ്യൽ ആയാലും നോൺ ഒഫീഷ്യൽ ആയാലും, ഇറ്റ് ഈസ് കോൾഡ് ബുഫേ. അതിൽ ബാക്കിൽ നിന്നിട്ട് സെർവ് ചെയ്യുന്നതാണ് ബുഫേ. സ്റ്റാൻഡിങ് ബുഫേ ഓർ സിറ്റ് ഡൗൺ ബുഫേ രണ്ടുണ്ട്. ദർ ആർ ടു ടൈപ്സ്. ചിലപ്പോൾ കൂടുതൽ ഒഫീഷ്യൽ ആക്കുകയാണെങ്കിൽ സിറ്റ് ഡൗൺ ആയിരിക്കും, സിറ്റ് ഡൗൺ സർവീസ്. അവിടെ സർവീസ് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിരിക്കും. മറ്റേതാകുമ്പോൾ സ്റ്റാൻഡിങ് ബുഫേ. സാധാരണ അവർ കഴിക്കുന്നു, ക്ലിയറൻസ് ചോദിക്കുന്നു, പോകുന്നു, ക്ലിയർ ചെയ്യുന്നു, ഡെസേർട്ട് കഴിക്കുന്നു. അതിൻ്റെ സീക്വൻസ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് സമയത്ത് അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഫ്രഞ്ച് വേർഡാണ് മിസ് എൻ പ്ലാ ആൻഡ് മിസ് എൻ സീൻ. ദിസ് ടു ആർ ഫ്രഞ്ച് വേർഡാണ്. മിസ് എൻ പ്ലാ, MISIFEN PLACE, മിസ് എൻ പ്ലാ. മിസംപ്ല മീൻ ചെയ്യുന്നത് പ്രീ സർവീസ് പ്രിപ്പറേഷനാണ്. അതായത് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട അഡ്വക്കേറ്റ് ആയിട്ടുള്ള സംഗതികൾ, എന്തായാലും ചെയ്തിരിക്കേണ്ട സംഗതികളാണ്. അതായത് സോസ് ഫില്ല് ചെയ്യണം, ക്രുവറ്റ് സെറ്റ്സ് എല്ലാവർക്കും അറിയുണ്ടാവും. പെപ്പർ ആൻഡ് സാൾട്ട് പോട്ടിന് പറയുന്ന പേരാണ് ക്രുവറ്റ് സെറ്റ്. ക്രുവറ്റ് സെറ്റ് എന്നാണ് പറയുക. അത് അതിൻ്റെ ഫ്ലോ ചെക്ക് ചെയ്യണം. സോസസ് പ്ലേറ്റ്സ് ആർ സ്പോട്ട്ലെസ്ലി ക്ലീൻഡ്. കട്ട്ലറീസ് ഗ്ലാസ്സസ് എല്ലാം പോളിഷ്ഡ് ആൻഡ് സ്പോട്ട്ലെസ്ലി ക്ലീൻഡ് ആയിരിക്കണം ബിഫോർ ദ സർവീസ്. പിന്നെ ഹോട്ട് കേസിൽ പ്ലേറ്റൊക്കെ വെച്ചിട്ട് സ്റ്റാക്ക് ചെയ്തിരിക്കണം. ഷുഡ് ബി ഹോട്ട്, ഹോട്ട് പ്ലേറ്റ്സ് ആണ് കൊടുക്കുക റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ. അപ്പോൾ ഈ മിസംപ്ല ഇതാണ് പ്രീ സർവീസ് പ്രിപ്പറേഷൻ. മിസ് എൻ സീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംബിയൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അതായത് എയറിൻ്റെ ഇതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അതായത് എ സി ഓർ വാട്ടവർ. പിന്നെ എയർ ഫ്രഷ്നർ അത് നോക്കണം, അതിൻ്റെ ഫ്ലൂ. പിന്നെ വാഷ്റൂം അതൊക്കെ ശരിയാണോ എന്ന് നോക്കണം. ഇതാണ് മിസ് എൻ സീ. പിന്നെ വെയിറ്റേഴ്സ് സർവീസ് സ്റ്റാഫ് ചെക്ക് ചെയ്യേണ്ടത് അവൈലബിലിറ്റി ഓഫ് ഡിഷസ്, സ്പെഷ്യൽ ഡിഷസ് ഓഫ് ദ ഡേ. ഇത് രണ്ടും അവർക്ക് ബൈ ഹാർട്ട് തന്നെ ആയിരിക്കണം.
അതായത് അവർ ഒരു എംബറസിങ് സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലാണ്. അതായത് ഗസ്റ്റ് ഒരു ഓർഡർ പറയുന്നു, പിന്നെ അത് പോയിട്ട് ഇല്ല എന്ന് പറയുന്നു, അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദേ ഷുഡ് ചെക്ക് ദ അവൈലബിലിറ്റി ഓൾവേസ്, ഡ്യൂട്ടിക്ക് കയറുമ്പോഴായാലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കീപ്പ് ഓൺ കോർഡിനേറ്റ് വിത്ത് ദ കിച്ചൺ. ചിലപ്പം ചില ഐറ്റംസ് ഒക്കെ സോൾഡ് ഔട്ട് ആവും, അപ്പോൾ അതിപ്പോൾ എല്ലാവരും അറിയണമെന്നില്ല, നല്ല തിരക്കിലൊക്കെ. അപ്പോൾ അവരത് ഇതായിക്കൊണ്ടിരിക്കണം. കിച്ചണിൽ ഓർഡർ പ്രോസസ് ചെയ്യുന്ന ഒരാളുണ്ടാവും, ബോയർ, ആ ഷെഫിൻ്റെ കീഴിലാണ് ഉണ്ടാവുക. അപ്പോൾ അയാളായിരിക്കും ഇതൊക്കെ ഇൻറ്റിമേറ്റ് ചെയ്യുക, എബോയർ. അതും ഒരു ഫ്രഞ്ച് വേർഡാണ്, എബോയർ അല്ലെങ്കിൽ ബാർക്കർ എന്ന് പറയും. അയാളാണ് ഈ ഓർഡറൊക്കെ പ്രോസസ്സ് ചെയ്യുക. ഓർഡർ എന്ന് വെച്ചാൽ കോഴ്സ് ബൈ കോഴ്സ് ആയിട്ട് വരുമ്പോൾ പ്ലെൻറ്റി ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ഇത് സ്റ്റാർട്ടേഴ്സ് ഉണ്ടാവും, സൂപ്പ് ഉണ്ടാവും, മെയിൻ കോഴ്സ്, അങ്ങനെ അങ്ങനെ. അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം, അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ഗസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ എടുക്കാൻ. പിന്നെ ഓർഡർ എടുക്കുമ്പോൾ എന്നുള്ള മാൻഡറിങ്സ് എന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് ഇൻ എ കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ്. ടു ക്ലോസ് ആവാൻ പാടില്ല, പിന്നെ കയ്യൊന്നും ടേബിളിൻ്റെ പുറത്തോ ചെയറിൻ്റെ പുറത്തോ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. എന്തൊക്കെ അതിൻ്റെ ഒരു ഇതാണ്. ആ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരിക്കണം. സ്റ്റാൻഡ് ഇൻ ആൻ ഇറക്റ്റ് മാനർ എന്ന് തന്നെയാ പറയുന്നു. അപ്പൊ കവർ എന്താണ് ഇപ്പം അറിയാലോ. കവർ പിന്നെ വരുന്നത് നൈഫും, അതായത് ഫസ്റ്റ് കോഴ്സ് എന്ന് വരുമ്പം അത് ഫസ്റ്റ് വെക്കണം. അതിൻ്റെ കട്ട്ലറി ഇപ്പൊ സൂപ്പാണെങ്കിൽ സൂപ്പ് സ്പൂൺ, പിന്നെ ഫിഷ് കോഴ്സ് ആണെങ്കിൽ ഫിഷ് പോക്ക് ആൻഡ് നൈഫ് വേണം. നൈഫ് ഓൾവേസ് പ്ലേസ്ഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. പിന്നെ വാട്ടർ ടംബ്ലർ അതിൻ്റെ ഒരു ഹാഫ് ആൻ ഇഞ്ച് അവേ, ഫസ്റ്റ് നൈഫിൻ്റെ ഹാഫ് ആൻ ഇഞ്ച് അവേ. ഇപ്പോൾ അവിടെ രണ്ട് മൂന്ന് നൈഫൊക്കെ ഉണ്ടാവും, ത്രീ നൈഫ്സ് അറ്റ് എ ടൈം വെക്കാം. ത്രീ നൈഫ്സ്, ചിലപ്പോൾ അത് ആന്ത്രേൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഫിഷിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ മെയിൻ കോഴ്സിൻ്റെ ആയിരിക്കും. മൂന്ന് നൈഫും മൂന്ന് ഫോർക്കും വെക്കാം, പ്ലസ് സൂപ്പ്. അപ്പോൾ ആദ്യം വരുന്നത് ഏതാ കോഴ്സ് അതിൻ്റെതാണ് ആദ്യം ലേ ചെയ്യുക. സൂപ്പാണെങ്കിൽ സൂപ്പ്, സൂപ്പ് ഇല്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ട് വിത്ത് ദ ഫിഷ്, അത് അക്കോർഡിംഗ്ലി. പിന്നെ ഹാഫ് ആൻ ഇഞ്ച് ഫ്രം ദ ആ ടേബിളിൻ്റെ ഒരു ഹാഫ് ആൻ ഇഞ്ച് വിട്ടിട്ടാണ് കട്ട്ലറി ലേ ചെയ്യുക. അയച്ചാൽ തട്ടിയിട്ട് വീണ് പോകാണെങ്കിൽ ഇരിക്കാനൊക്കെ. പിന്നെ ടേബിൾ ക്ലോത്ത് സ്പ്രെഡ് ചെയ്യുമ്പം, അതായത് ടേബിളിൻ്റെ പുറത്തൊരു സോഫ്റ്റ് ബേസ് ഉണ്ടാവും. ഇതിൻ്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ അത് റിസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യും, വേദന ഉണ്ടാവില്ല ടേബിളിൻ്റെ പുറത്തുള്ള റിസ്റ്റ് കൈ ഇങ്ങനെ വെക്കുമ്പോൾ. പിന്നെ ആ റാറ്റ്ലിംഗ് നോയ്സ് ഒന്നും ഉണ്ടാവില്ല, കട്ട്ലറി ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോക്കറി വെക്കുന്ന, ദാറ്റ് വിൽ അവോയ്ഡ് ദ റാറ്റ്ലിംഗ് നോയ്സ്. അത് ആ റൈറ്റ് സൈഡ് ഓൺ ടോപ്പ്, ടേബിൾ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം ടോപ്പിൽ വരേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ഫാൾ ഫ്രീലി ഫ്രം ഓൾ സൈഡ്സ്, അതെല്ലാ സൈഡിലേക്കും ഒരേ രീതിയിൽ ഇത് ചെയ്യണം ടേബിൾ ക്ലോത്ത്. പിന്നെ അതിൽ സെൻട്രൽ പീസസ് ഉണ്ടാവും, എ ബി സി എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് എ ബി സി എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. ആസ്ട്രേ, ബഡ്വേസ്, ക്രുവറ്റ്സെറ്റ്, കോമൺ ടേബിൾ വേസ് ആണ് ആസ്ട്രേ, ബഡ്വേസ്. ഇപ്പം ആസ്ട്രേ എല്ലാവരും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം എല്ലാവരും നോൺ സ്മോക്കിംഗ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെക്കുന്നത്. ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞേ ഉള്ളൂ. എല്ലാവരും അതിന് അഗേൻസ്റ്റാണ് സ്മോക്കിങ്ങിന്. എൻ്റെ ഇതാണ് എസ്ട്രേ, ബഡ്വൈസ്, ക്രുവറ്റ് സെറ്റ്, എ ബി സി, അബ്രിവേഷൻ അതാണ്. പിന്നെ ക്രുവറ്റ് സെറ്റ്, സി ആർ യു ഇ ടി, ക്രുവറ്റ് സെറ്റ്. ക്രുവറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ സാൾട്ട് ആൻഡ് പെപ്പർ, മസ്റ്റാർഡ് പൗഡറും വേണ്ടതാണ്. നമ്മളിവിടെ മസ്റ്റാർഡ് പൗഡർ അങ്ങനെ ഇത് ചെയ്യുന്നില്ല. ഇൻ ഫോറിൻ കൺട്രീസ് ക്വാണ്ടി അതിലൊക്കെ ഇറ്റ് ഇസ് എ മസ്റ്റ്. ശരിക്കും അത് മൂന്നും വേണ്ടെന്നാണ് ക്രുവറ്റ്സെറ്റ് എന്ന് പറയുമ്പോൾ, സോൾട്ട്, പെപ്പർ ആൻഡ് മസ്റ്റാർഡ് പൗഡർ. പക്ഷെ നമ്മളൊക്കെ ഇവിടെ കോമൺ ആയിട്ട് ടു പീസസ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സെർവ് ദ ചിൽഡ്രൻ, ദെൻ ദ ലേഡീസ്, ദെൻ ദ ഗസ്റ്റ്, ലാസ്റ്റ്ലി ദ ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്ത ആൾ, ബുക്ക് ചെയ്യുന്ന ആൾക്കാണ് അവസാനം സെർവ് ചെയ്യുക. പിന്നെ ഒരു കവറിൽ ഇപ്പോൾ ഒരാളെ ഇരിക്കുന്നുള്ളൂ, അതായത് ഒരു ടേബിൾ വിത്ത് ടു കവേഴ്സ്, ഒരാളെ ഇരിക്കുന്നുള്ളൂ, ഒരു സിംഗിൾ പേഴ്സൺ ഈസ് കമ്മിങ്.
അപ്പോൾ അടുത്ത കവറ് നിങ്ങൾ ക്ലോസ് ചെയ്യണം, അതാണ് അതിൻ്റെ റൂളിങ്. ചിലപ്പോൾ ഒരാൾ നാല് ഇതിലുള്ളത് ഇരിക്കും, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഓപ്പോസിറ്റ് കവർ ക്ലോസ് ചെയ്യണം. നാലും ക്ലോസ് ചെയ്യണ്ട, അതായത് മൂന്നും ക്ലോസ് ചെയ്യണ്ട, ഒന്ന് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് കവർ ഷുഡ് ബി ക്ലോസ്ഡ്. ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇത് ചെയ്തിട്ട് വെക്കുക, അങ്ങനെ ആ കട്ട്ലറി ഇതും കൂടെ ഒരു കോർണറിലേക്ക് ആക്കി ആ ക്വാർട്ടർ പ്ലേറ്റ് ആക്കിയിട്ട് ഇതാക്കി വെച്ചാൽ മതി. പിന്നെ എപ്പോഴും ബട്ടർ ബ്രെഡ് റോൾസും ബട്ടറും ഉണ്ടാവും, ഓൾവേസ് ഓൺ ടേബിൾ ഏത് എനി കോഴ്സ്. അതെപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, സൂപ്പായാലും എന്തായാലും മെയിൻ കോഴ്സ് ആയാലും. ദാറ്റ് ഇസ് കീപ്പ് ഓൺ സെർവിങ്, അത് ഫ്രീ ആയിട്ട് എല്ലാ ഹോട്ടലും കൊടുക്കും, ബ്രെഡ് റോൾസ് ആൻഡ് ബട്ടർ. ഇതിൽ മിസംപ്ല അത് എഴുതിയില്ലേ, മിസംപ്ല മിസൻസിൻ പ്രീ സർവീസ് പ്രിപ്പറേഷൻ. പിന്നെ വേറൊരു ഈ 100 കവേഴ്സ് ഉള്ള റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബി ഡമ്മി വെയിറ്റേഴ്സ് ഓർ സൈഡ് ബോർഡ് എന്ന് പറയും. അതായത് ദോസ് ക്യാരി ദോസ് എക്സ്ട്രാ കട്ട്ലറി ക്രോക്കറി ഗ്ലാസ് വെയർ ലിനൻ എവറിത്തിങ് അതിൻ്റെ ഷെൽഫൊക്കെ ഉണ്ടാവും, അതിന് ഡമ്മി വെയിറ്റർ എന്നും പറയും സൈഡ് ബോർഡ് എന്നും പറയും, രണ്ട് വേർഡുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെയാണ് സർവീസ് ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് ബോർഡ് ഉണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ടി വരും, അല്ലാതെ എല്ലാ സമയവും അവർക്ക് ഇവിടെ വന്നിട്ട് എല്ലാ സാധനവും എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല. ഒരു 30 കവേഴ്സിനായിട്ട് ഒരു സൈഡ് ബോർഡ്, പിന്നെ ഒരു 30 അങ്ങനെ ആയിരിക്കും. 30 കവേഴ്സിൻ്റെ ഒരു സംഗതികൾ അവിടെ ഉണ്ടാവും, ഈ ലേ ചെയ്തതിന് പുറമെയുള്ള എക്സ്ട്രാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു 100 കവേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ദേർ വിൽ ബി 3 സൈഡ് ബോർഡ്സ്, മൂന്നുണ്ടെങ്കിലും മിനിമം ഉണ്ടാവും. അതിൽ വാട്ടർ ജഗ് ഉണ്ടാവും, ഫില്ല് ചെയ്തിട്ടുള്ള ഫിംഗർ ബോൾസ് ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും, സോസസ് ബോർഡ്സ് എല്ലാം ഉണ്ടാവും. എക്സ്ട്രാ കട്ട്ലറി ക്രോക്കറി ലിനൻ ഗ്ലാസ് വെയർ സിൽവർ വെയർ എല്ലാം ഉണ്ടാവും. അതെടുത്തിട്ട് അവിടെ നിന്നാണ് പെട്ടെന്ന് കൊടുക്കുക, അല്ലാതെ നീഡ് ടു ഓൾ ദ വേ ഇവിടെ വന്നിട്ട് പിന്നെ എടുത്ത് പോകാന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡ് ടൈം കൺസ്യൂമിങ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ സദ്യക്കൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടെ ഇപ്പോൾ ബൾക്കായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഇത് വെക്കും, സെക്കൻഡ് ഹെൽപ്പിങ്ങിനൊക്കെ പോകേണ്ട സാധനങ്ങൾ അതേ ഇത് തന്നെ. പിന്നെ നമ്മളിവിടെ ഫിംഗർ ബോൾസ് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ച് ഹോട്ട് വാട്ടറും ഇട്ടിട്ട് ലുക്ക് വാം വാട്ടർ എന്നാണ് പറയുക, അതിൽ ആ ലെമൺ പീസ് ഇട്ടിട്ട് കൈ കഴുകാൻ. സാധാരണ ഫോറിനേഴ്സൊക്കെ നൈഫും പോർക്കുമാണ്, കൊടുക്കേണ്ട ആവശ്യമില്ല, ചിലവർക്ക് കൊടുക്കാറുണ്ട്. ഫിംഗർ ബോൾ കൊടുത്തിട്ടാണ് ക്രംബ് ചെയ്യുക. ക്രംബ് ചെയ്യാൻ എന്തെങ്കിലും ഇതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ക്രംബിങ് സെറ്റ് എന്നുള്ളൊരു ഇത് തന്നെ ഉണ്ട്, അത് ചെയ്തിട്ട് ക്രംബ് ചെയ്തിട്ട് പിന്നെയാണ് ഡെസേർട്ട് ഇതാക്കുന്നത്. ഡെസേർട്ട് ഓർഡർ എടുക്കും, ഡെസേർട്ട് പിന്നെ പ്രീ പ്ലേറ്റഡ് ആണ്, ദാറ്റ് ഈസ് ഫ്രം ദ റൈറ്റ് സൈഡ് സെർവ് ചെയ്യും. അതുകൊണ്ട് പിന്നെ ബില്ല് പ്രസൻറ്റ് ചെയ്യുന്നു, താങ്ക് യു. പ്ലസൻ്റ് ആയിട്ട് ഇതാക്കുക, അതാണ് സ്റ്റാർ ഹോട്ടൽ എപ്പോഴും പറയുന്നത്, പ്ലസൻ്റ് ആയിട്ട് വെൽ ബിഹേവ്. പിന്നെ ഗ്രൂമിങ് ഇസ് എ പാർട്ട്. ഇല്ല, ടിപ്പ് എന്ന് വെച്ചാൽ ഇതിലൊക്കെ 10% ഒക്കെയാണ് പറയുന്നത്, അങ്ങനെ ഒരു റൂളൊന്നും ഇല്ല, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യാനും അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അത് സ്റ്റാഫ് തമ്മിലോ ഗസ്റ്റ് തമ്മിലോ ആയിട്ട് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. ഗ്രൂമിങ്ങിൻ്റെ ഇത് തന്നെ ഉണ്ട്. ഗ്രൂമിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്, നെയില് പോളിഷ്ഡ്, പിന്നെ അത് ഹെയറൊക്കെ നന്നാക്കിയിട്ട് വെക്കുക, വെൽ ഷേപ്പ്. 10 inches ആണ് ഫുൾ പ്ലേറ്റ്സ്. 10 inches ക്വാർട്ടർ പ്ലേറ്റ്സ് 7 ആണ്, ഹാഫ് പ്ലേറ്റ്സ് 8. പിന്നെ കവേഴ്സ് ലേ ചെയ്യുമ്പം ഇറ്റ് ഷുഡ് നോട്ട് ബി ഓവർ ക്രൗഡഡ് എന്നുള്ള ഒരു ഫീലിംഗ് വരരുത്. ഒരു 3 കോഴ്സിനുള്ളതാണ് പറയുന്നത്, 3 കോഴ്സ് അറ്റ് എ ടൈം. അല്ല, ഒരു 3 ഇതാണ് പറയുന്നത്, 3 കോഴ്സ് അറ്റ് എ ടൈം. അല്ല, കവറിൻ്റെ സൈസ് വരുന്നത് 24x15 ആണ്, 24x length 15 width. കവറിൻ്റെ സൈസ് അതാണ്, 24x15. നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈബോൾ ആണ്, ഹൈബോൾ ഗ്ലാസ് എന്ന് പറയും. ഹൈബോൾ, ഹൈബോൾ HIBALL
ഹൈബോൾ ഗ്ലാസ്സാണ്, തിന്നാണ്, തിൻ ഗ്ലാസ്സാണ്, ഹൈബോൾ ഉണ്ട്. അതിൻ്റെ നെക്സ്റ്റ് സൈസ് വരുന്നത് ടോം കോളിൻസ് എന്ന് പറയും, അതിനെക്കാട്ടും കുറച്ചുകൂടെ നീളമുണ്ടാവും. പിന്നെ സാധാരണ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്നത് ഹൈബോളാണ്, അതിൻ്റെ അതൊരു 180 ml ആണ് വരിക അതിൻ്റെ ക്വാണ്ടിറ്റി. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇത് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഈ ഫാം? എന്തായാലും നല്ലൊരു ഇതാണ്, നല്ല കൺസെപ്റ്റാണ്. മെനു എന്ന് വെച്ചാൽ അതൊരു ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് അതിൽ, ആൻഡ് ഇറ്റ് വിൽ ബി ഇൻഡിവിജ്വലി പ്രൈസ്ഡ്. അലാക്കാട്ടെ എന്നാണ് അതിന് പറയാം, ഫ്രഞ്ച് വേർഡാണ് അലാക്കാട്ടെ, ALACART, അലാക്കാട്ടെ ഫ്രഞ്ച് വേർഡാണ്. അത് ആ മെനുവിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും, എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റും, എനി റെസ്റ്റോറൻറ്റ്, അതുണ്ടാവും, പ്രൈസ് ഉണ്ടാവും. അത് ഷെഫാണ് പ്രിപ്പയർ ചെയ്യുന്നത് കിച്ചണിലെ, ഇസ് എ മാസ്റ്റർ ഇൻ കിച്ചൺ ഷെഫ്. F&B ആയിട്ട് ഇത് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് അവിടെയുള്ള സീസണൽ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുക. സീസണലിൽ എങ്ങനെ ഉണ്ടാവും, അവൈലബിലിറ്റി ഓഫ് ഫുഡ് സ്റ്റഫ്സ്, അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് ആ സീസൺ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് എപ്പോഴും ചെയ്യാൻ പറ്റും, ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുക. അലാക്കാട്ടെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്ലാറ്റർ ടു പ്ലേറ്റ്, അതാണ് അലാക്കാട്ടെ. പിന്നുള്ളത് ബുഫിയാണ് പിന്നെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ പാർട്ടി മെനു. 3 types ഓഫ് മെനു ആണ് മെയിനായിട്ട് അലാക്കാട്ടെ, അല്ലെങ്കിൽ ടേബിൾ ദേ ഹോത്ത് എന്ന് പറയും, അതായത് ഫിക്സഡ് മെനു ആയിരിക്കും ടേബിൾ ദേ ഹോത്ത്, അത് ഫിക്സഡ് ആയിരിക്കും, അതിൽ ചോയ്സ് ഉണ്ടാവില്ല. പക്ഷെ അലാക്കാട്ടയിൽ ദർ ആർ പ്ലെന്റി ഓഫ് ചോയ്സസ് ആൻഡ് ഇൻഡിവിജ്വലി പ്രൈസ്ഡ് ആണ്. പക്ഷേ ടേബിൾ ദേ ഹോത്തിൽ അതൊരു 1000 rupees ആണെങ്കിൽ 1000 തന്നെയാണ്. ആ നിങ്ങൾ അതിപ്പോൾ ഒരു സാധനം എടുത്താലും അല്ലെങ്കിൽ എല്ലാം എടുത്താലും ഫിക്സഡ് മെനു ആണ്, അതിൽ വേറെ ചോയ്സ് ഉണ്ടാവില്ല. ഇതാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിക്കാം, ഇതിന് പൈസ അത്രയും വരില്ല. ടൈം പീരീഡ് ഒരു 1 year ആണ്. ബിസി ഇതില്ല കേട്ടോ, പക്ഷെ നിങ്ങളെ ഇതിലൊക്കെ എങ്ങനെയാണ് യൂസേജ് എങ്ങനെയാണെന്ന്, നമ്മളതിലൊക്കെ 1 year ആണ്. ഫൈനാൻഷ്യലി എവറി ഫൈനാൻഷ്യൽ പീരീഡ് നമ്മൾ മാറ്റിയിട്ട് പിന്നെ പുതിയത് ഉണ്ടാക്കുകയാണ് കഴിച്ച്. ആ അത് ഇങ്ങനെ ക്രോസ് ആക്കി വെച്ചാൽ ഇതായി എന്നുള്ളതാണ്. അത് സാധാരണ ഇവിടെപ്പാരും ജർമ്മൻസൊക്കെ വരണം, അവരൊക്കെ ചെയ്യും. അല്ല, രണ്ട് നേരെ വെച്ചാൽ കഴിഞ്ഞു, ക്ലോസ് ആക്കി വെച്ചാൽ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഈ സാവിങ് ഇട്ട്, അപ്പോൾ ക്ലിയർ ചെയ്യരുത് എന്നുള്ള ഇൻഡിക്കേഷനാണ്. പക്ഷേ അത് അങ്ങനത്തെ ഗസ്റ്റിന് അത് അണ്ടർസ്റ്റുഡ് ആണ്, ഹൈഫൈ. പക്ഷെ നമ്മളിവിടെ ഉള്ള ആൾക്കാർക്ക് അത് എങ്ങനെയാണ് അവർ? ആ ആ അത് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രിന്റഡ് ഓൺ ദ മെനു ലാസ്റ്റിൽ വെച്ചാൽ വിൽ ബി ബെറ്റർ. അവർ ഇങ്ങനത്തെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ട് ഇതാണെങ്കിൽ ടേബിളിൻ്റെ മുകളിലാണെങ്കിൽ, കാരണം ഇവരിപ്പം ഔട്ട്സൈഡേഴ്സിന് ഉണ്ടാവില്ല അല്ലേ, ഇവരെ ഫുഡ് പുറത്തുനിന്നുള്ളവർക്ക് ഉണ്ടാവില്ല, ഓൺലി ഫോർ ദ ഇൻമേറ്റ്സ്. ഇൻമേറ്റ്സിനാണെങ്കിൽ ടേബിളിൽ വെക്കാൻ കുഴപ്പമില്ല, നല്ലതാണ്, ഇൻമേറ്റ്സിന് വെക്കാം, ടേബിളിൽ വെക്കാം. എന്തായാലും താങ്ക് യു എല്ലാവർക്കും, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഇത് പെരിഞ്ച് സംസാരിച്ചത് പ്യോർലി ഒരു ഹോട്ടൽ ബേസ്ഡ് ആണ്. ഇപ്പോൾ ഒരു 4-star hotel 5-star hotel എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്, അത് എക്സാക്ട്ലി എങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ആ എക്സ്ട്രീം ലെവൽ പോകണം എന്നുണ്ടാവത്തില്ലായിരിക്കും, പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു നോ, ബിക്കോസ് ഇപ്പം വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനെയാണ് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോറിനേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് സെർട്ടൻ ഒരു പെക്യുലാരിറ്റീസ് ഒക്കെ ഉണ്ടാവും, ദേ വുഡ് ലൈക്ക് ദ പ്ലേറ്റ്സ് ലൈക്ക് ദിസ്. എസ്പെഷ്യലി പെരിഞ്ഞിത്ത് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലായി, എല്ലാം സാധനം ഇസ് ബേസ്ഡ് ഓൺ ഹൗ തിങ്സ് ഹാപ്പൻ ഇൻ ഫ്രാൻസ്. ഇപ്പോൾ ഒരു ഫ്രഞ്ച് കസ്റ്റമർ വരികയാണെങ്കിൽ യു ക്യാൻ ഇംപ്രസ് ദം ബൈ ഡൂയിങ് ദിസ്, ബിക്കോസ് ഹോം സ്റ്റേ എന്ന് വെച്ചാൽ ചെയ്യേണ്ടെന്നൊന്നുമില്ല, യു ക്യാൻ ഓൾവേസ് ഇംപ്രസ് ദം. അപ്പോൾ എന്തായാലും ഓൺ ബിഹാഫ് ഓഫ് GMi വുഡ് ലൈക്ക് ടു താങ്ക് രഞ്ജിത് ലാൽ ഫോർ ദ സപ്പോർട്ട് ഇൻ ട്രെയിനിങ് ടേക്കിംഗ് ദ സെഷൻ. ഐ കോൾ ഫോർവേഡ് റോഷൻ അങ്കിൾ, മിസ്റ്റർ റോഷൻ കാൻഡിഡേറ്റ് കം ഫോർവേഡ് ആൻഡ് ഹാൻഡ് ഓവർ ദ മൊമെന്റോ.